അയോധ്യ രാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ ഭാരതം കാത്തിരുന്ന പുണ്യനിമിഷങ്ങൾക്ക് സാക്ഷി വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ അയോധ്യയിലെത്തും. കോടാനുകോടി ഭക്തമാനസങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും സഫലമാകുന്ന അസുലഭ വേളയ്ക്ക് നാടൊന്നാകെ ഒരുങ്ങുമ്പോൾ സന്തോഷവും അഭിമാനവും പങ്കുവയ്ക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. ആദ്യമായി പ്രജ്ഞാ പ്രവാഹ് ശ്രീ ജെ നന്ദകുമാർ നമ്മോടൊപ്പം ഉണ്ട്. ആ ഒരു സന്തോഷ അഭിമാനവും ഒക്കെ പങ്കുവയ്ക്കാൻ സ്വാഗതം ശ്രീ ജെ നന്ദകുമാർ. നമസ്കാരം ശ്രീ ജെ നന്ദകുമാർ. എങ്ങനെയാണ് ഈ അഭിമാന നിമിഷത്തിൽ രാംലല്ലയ്ക്ക് ക്ഷേത്രം എന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ ഒരു അഭിമാന നിമിഷത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എങ്ങനെ സന്തോഷം പങ്കുവയ്ക്കുന്നു? ഈ മനോഹരമായ അനുഗ്രഹീതമായ മുഹൂർത്തത്തെ ഭാരതം അതിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചുവടുവയ്പ് നടത്തുന്നു എന്ന നിലയിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു നാടിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ തലത്തിലുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, സാംസ്കാരികവും ആധ്യാത്മികവും ധാർമ്മികവും വിദ്യാഭ്യാസ സംബന്ധവും വ്യാവസായികവുമായ എല്ലാ തലങ്ങളിലും സ്വത്വം സ്വാഭിമാനം തുടികൊട്ടി ഉണരുമ്പോഴേ ഒരു നാട് സ്വതന്ത്രമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, പൊളിറ്റിക്കലി 1947 നാം സ്വതന്ത്രരായി. പക്ഷേ ഈ നാടിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, യഥാർത്ഥത്തിൽ കോളനിവൽക്കരണത്തിൻ്റെ അവസാനത്തെ അംശത്തെ കൂടി തുടച്ച് കളയുമ്പോഴേ നമുക്കതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എത്തിയെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ നാം സ്മരിക്കേണ്ടത് ആദരണീയനായ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷത്തെ ഗണതന്ത്ര ദിനത്തിൽ ഭാരതീയർക്കായി നൽകിയ സന്ദേശത്തിൽ 5 പ്രതിജ്ഞകൾ എടുക്കാൻ പറഞ്ഞിരുന്നു. ആ 5 പ്രതിജ്ഞകളിൽ ഒന്നാമത്തേത് വികസിത ഭാരതം, വിശ്വഗുരു ഭാരതം എന്ന നിലയ്ക്ക് ഭാരതത്തെ എത്തിക്കാനുള്ള പ്രതിജ്ഞയാണെങ്കിൽ, രണ്ടാമത്തേത് അതിൻ്റെ മുന്നുപാധിയായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്ന അടിമത്തത്തിൻ്റെ അവസാന അവശിഷ്ടത്തെ കൂടി തുടച്ചെറിയണം എന്നതായിരുന്നു. ഇറേസ് ദ ലാസ്റ്റ് ട്രേസസ് ഓഫ് സെർവിറ്റ്യൂഡ് ഫ്രം അവർ മൈൻഡ് എന്നാ പറഞ്ഞത്. പിന്നീടാണ് നമ്മൾ ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളണം, നാലാമതായി ഭാരതത്തിന്റെ ഏകതയ്ക്കായി ഓരോരുത്തരും പരിശ്രമിക്കണം, അഞ്ചാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയ്ക്ക് ഭാരതത്തിലെ ഓരോ പൗരനും തൻ്റെ ജീവിതത്തെ തൻ്റെ കർമ്മത്തെ രാഷ്ട്ര സമർപ്പണമായി ഒരു കർത്തവ്യമായി ചെയ്യണം. ചരിത്രത്തിൽ ആദ്യമാണല്ലോ ഒരു പ്രധാനമന്ത്രി കർത്തവ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. നാളെ അതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത് അവകാശങ്ങളെ കുറിച്ചായിരുന്നു, ഭരണത്തിന്റെ ശക്തിയെ കുറിച്ചായിരുന്നു ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഡൽഹി വാണ സർവരും. അതുകൊണ്ടാണ് രാജപഥായി നിലനിന്നിരുന്നത് ഡൽഹിയിലെ ആ സുപ്രധാന മാർഗം. അത് കർമ്മപഥായിട്ട് ദൗത്യത്തിന്റെ കടമയുടെ ഉത്തരവാദിത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ 5 കാര്യങ്ങൾ പറഞ്ഞതിലെ രണ്ടാമത്തെ കാര്യം ഡീകോളനൈസേഷൻ, മനസ്സിന്റെ ഉപനിവേശികതയിൽ നിന്ന് അല്ലെ കോളനിവൽക്കരണത്തിന് മോചിതരാവുക. ഇസ്ലാമിക ഭീകരവാദികളുടെ, ബാബറെ പോലുള്ള ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണത്തിലൂടെ സ്ഥാപിതമായ മുഗള സാമ്രാജ്യം ഒരു കോളനിവൽക്കരണമായിരുന്നു. ഭാരതത്തിൽ അവരുടെ കോളനിയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു, അവരുടെ ചിന്താ സരണികളിലൂടെ നമ്മളെ നയിക്കാനുള്ള ശ്രമമായിരുന്നു, അവരുടെ മൂല്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമായിട്ടാണ് രാമജന്മഭൂമിയിലെ ഈ സ്വാഭിമാനത്തിന്റെ പുനഃസ്ഥാപനത്തെ കാണേണ്ടത്. രാമജന്മഭൂമിയിൽ ഉയരുന്നത് ഒരു ക്ഷേത്രം എന്ന നിലയിൽ മാത്രമല്ല, അത് ഈ രാഷ്ട്രത്തിന്റെ അഭിമാന സ്തംഭമാണ്. അത് മാർഗം കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ലോകത്തിന് മുഴുവനാണ്. രാമൻ പ്രതിനിധാനം ചെയ്ത ആദർശങ്ങൾ, മൂല്യങ്ങൾ അത് ലോകർക്ക് മുഴുവനായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വാൽമീകി പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണ്, വിഗ്രഹമാണ്, പ്രതീകമാണ് രാമൻ. അത് ഭാരതത്തിന്റെ 4 അതിരുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് ലോകത്തോടുള്ള നമ്മുടെ കർത്തവ്യം നിർവഹിക്കാനുള്ള പഥ നിദർശകങ്ങളാണ് രാമജീവിതവും രാമന്റെ ആദർശവും മൂല്യവും ഒക്കെ. ആ അർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ നയിക്കാൻ പാകത്തിന് ഭാരതം ഉയരാൻ പോകുന്നതിൻ്റെ കൃത്യമായ പ്രഖ്യാപനമാണ് രാമജന്മഭൂമിയിൽ നാളെ നടക്കാൻ പോകുന്ന പ്രാണപ്രതിഷ്ഠ.
ശ്രീ ജയ് നന്ദകുമാർ, അങ്ങനെ പറയുമ്പോൾ ലോകത്തിന്റെ തന്നെ സാംസ്കാരിക കേന്ദ്രമായ അയോധ്യ മാറാൻ പോകുന്ന ഈ ഒരു സമയത്ത് നമുക്കറിയാം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളെ പല പല കാരണങ്ങൾ പറഞ്ഞ് എതിർക്കുന്നവർ ലോകമാകെ ഈ ഒരു ഒരു മുഹൂർത്തത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ ആകാംക്ഷയോട് നിൽക്കുമ്പോൾ ഭക്തിയോട് നിൽക്കുമ്പോൾ നമുക്കറിയാം ഒറ്റപ്പെട്ട അവസരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉയരുന്നുണ്ട്. അല്ലെ, 500 വർഷങ്ങൾക്ക് ശേഷം രാമൻ അയോധ്യയിൽ തിരികെ എത്തുന്നതിനെ കൂടി എതിർക്കുകയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയാണ് രാഷ്ട്രത്തിന്റെ ഈ പ്രതാപം വീണ്ടെടുക്കുന്നതിനെ ഉയർത്തെഴുന്നേൽപ്പിനെ കൂടിയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് നോക്കി കാണട്ടെ. തീർച്ചയായിട്ടും ഈ കൂട്ടർ, ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, 947 സംഭവിക്കേണ്ടതായിരുന്നു ഈ രാമജന്മഭൂമിയുടെ മോചന യജ്ഞം. സോമനാഥ ക്ഷേത്രത്തിൽ ബാബു രാജേന്ദ്രപ്രസാദ്, രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദിന്റെയും കേന്ദ്ര നമ്മുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന കരുത്തിന്റെ പ്രതീകമായ സർദാർ പട്ടേലിന്റെയും സാത്വികതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായിരുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കെ എം മുൻഷിയുടെയും ഒക്കെ നേതൃത്വത്തിൽ സോമനാഥത്തിൽ നടന്ന കാര്യം അയോധ്യയിലും നടക്കേണ്ടതായിരുന്നു, മധുരയിലും നടക്കേണ്ടതായിരുന്നു, കാശിയിലും നടക്കേണ്ടതായിരുന്നു. പക്ഷേ സോമനാഥത്തിൽ അത്ര കരുത്തുറ്റ ടവറിംഗ് പേഴ്സണാലിറ്റീസ് മുന്നിൽ നിന്ന് നയിച്ചതുകൊണ്ട് നെഹ്റുവിനെ പോലുള്ള ഒരു കപട മതേതരവാദിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവിടെ ഗാന്ധിജിയുടെ അനുഗ്രഹാശിസ്സുകളും ഉണ്ടായിരുന്നു സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന്. ആ സോമനാഥ ക്ഷേത്ര പുനരുദ്ധാരണം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് രാജേന്ദ്രപ്രസാദ് തന്നെ പ്രഖ്യാപിക്കുന്നത് 1000 ആണ്ടായി നീണ്ടുപോകുന്ന അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ സുദിനമെന്നാണ്. ഏതാണ് 1000 വർഷം? ഏതായിരം വർഷത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്? ഭാരതത്തിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണത്തിൽ തകർന്നുപോയ ഒരു ക്ഷേത്രം എങ്ങനെയാണ് അടിമത്തത്തിന്റെ സൂചനയായി മാറുന്നത്? അതാണ് ഭാരതത്തിന്റെ നന്മ, ഭാരതത്തിന്റെ തന്മ, ഭാരതത്തിന്റെ സ്വാഭിമാനം. ഇത് രാജേന്ദ്രപ്രസാദിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞപ്പോ നെഹ്റുവിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ നെഹ്റുവിന് സാധിച്ചു അയോധ്യയിലെ പുനരുദ്ധാരണ പ്രവർത്തനം തടയാൻ. കോൺഗ്രസിൽ എല്ലാ കാലത്തും ഈ രണ്ടു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ദേശീയതയ്ക്ക് പരമ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗവും പകരം പാശ്ചാത്യ ആദർശങ്ങളാൽ പാശ്ചാത്യ വ്യക്തിത്വങ്ങളാൽ പ്രേരിതരായി രാഷ്ട്രത്തിന്റെ നന്മയ്ക്കെതിരായി ശ്രമിക്കുന്ന ആൾക്കാർ. മറ്റൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരാണ്. അവർക്ക് അവരെ തന്നെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക എന്ന് അറിയില്ല. നുണകളുടെ മേലെ പടുത്തു കെട്ടിയ ഒരു പഴകിദ്രവിച്ച നുണക്കെട്ടിടമാണ് കമ്മ്യൂണിസം എന്നാരോ പറഞ്ഞിട്ടുണ്ട്. ആ നുണകളുടെ മേലെ കഴിയുകയും നുണയിൽ അഭിരമിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളവും രാമനെ ആദരിക്കാൻ സാധ്യമല്ല. പക്ഷെ ഒരു കാര്യം, ഇവരൊക്കെ ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ, അതിന്റെ ഫലമായി ജീവൻ വെടിയേണ്ടി വന്ന 1000 ആയിരക്കണക്കിന് ഭാരതീയരുടെ ആ പ്രാണവേദന, അവരനുഭവിച്ച വേദന, അതിനൊക്കെ തങ്ങൾ കാരണമാണല്ലോ അത് സംഭവിച്ചത് എന്ന നിലയിൽ ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഭാരതവിരുദ്ധന്മാരായ സർവർക്കും മാപ്പു പറഞ്ഞ് കരയാൻ, കണ്ണീരുകൊണ്ട് രാമലലയുടെ പാദങ്ങൾ കഴുകി മാപ്പു പറയാൻ, സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറയാനുള്ള ഒരവസരമാണ് അവർ കൈമോശം വരുത്തുന്നത്. കൈമോശം വരുത്തും, കാരണം ഭാരതത്തിന്റെ ആത്മാവിലേക്ക് സ്വന്തം ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ കഴിയാത്തവര് അത് ചെയ്യും. ഇന്നിതാ നമ്മൾ കാണുന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരെ അവിടുത്തെ കുംഭനദിയിൽ നിന്ന് ജലം എത്തിക്കാൻ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ തയ്യാറാവുന്നു. തായ്ലൻഡിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രാമന്റെ ഈ പട്ടാഭിഷേകത്തിന്, ആ ദിവ്യ കൈശോര വിഗ്രഹത്തിന്റെ പാദത്തിൽ സമർപ്പിക്കാനുള്ള എത്രയോ എത്രയോ സമ്മാനങ്ങളുമായി ആളുകൾ ഒഴുകി വരികയാണ്. അപ്പോഴാണ് ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ, ദേശീയ കക്ഷികളും ഒക്കെ അഭിമാനിക്കുന്ന ആൾക്കാർ തെക്കു വടക്ക് ഓടിയിട്ട് ഫലമില്ലാതെ കണ്ടപ്പോ കിഴക്ക് പടിഞ്ഞാറ് ഓടുകയാണ്. ഇവരെവിടെയാണ് എത്തിപ്പെടാൻ പോകുന്നത്? സത്യത്തിൽ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഭാരതത്തിന്റെ മഹത്വത്തെ ലോകത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിക്കാൻ, നമ്മുടെ ഈ ഏകതയുടെ, ഐക്യത്തിന്റെ ആ മഹത്തായ സന്ദേശം എല്ലാവരെയും എത്തിക്കാൻ ഒരു അസുലഭ സന്ദർഭമായിരുന്നു ആ കോദണ്ഡത്തിന്റെ ഞാണുലിക്കൊപ്പം നാളെ ഉയരാൻ പോകുന്ന ആ ശക്തിയുടെ പ്രധാന പ്രതീകമായ കോദണ്ഡത്തിന്റെ ഞാണലിക്കൊപ്പം സ്വന്തം സ്വരവും ആ താരകമന്ത്രം ജയരാം ശ്രീരാം ജയരാം ജപിച്ചുകൊണ്ട് അതിനോടൊപ്പം ചേരാൻ ഒരു അവസരമായിരുന്നു, അത് അവർ കളഞ്ഞു വിളിക്കുകയാണ്. ഫലം ഭാരതത്തിന്റെ ഈ പ്രയാണം, കരുത്തിൽ നിന്ന് കരുത്തിലേക്ക്, ഐശ്വര്യത്തിൽ നിന്ന് ഐശ്വര്യത്തിലേക്കുള്ള ഭാരതത്തിന്റെ പ്രയാണത്തിന്റെ ആ ഗതിവേഗത്തിൽ, ആ പ്രവാഹഗതിയിൽ നിന്ന് ഇവർ ഒറ്റപ്പെട്ടു പോകും, ഓരങ്ങളിലേക്ക് മാറിപ്പോകും എന്നതാണ് വസ്തുത.